Amen.
നിങ്ങൾ ചിന്തിക്കുന്ന ഒരു എറിയയിലേക്കല്ല, സ്വർഗീയ മലാഖമാരുടെ ആ ഇപ്പങ്ങളുടെ പറദീസയിലേക്കാണ്. അതുകൊണ്ട് കരയരുതേ എന്ന് പറയുകയാണ്. അതുകൊണ്ട് കർത്താവിലേക്ക് നല്ലൊരു സ്നേഹത്തിൻ്റെ നല്ല ചുംബനത്തിൻ്റെ ഒരു യാത്രയൊക്കെ നൽകാൻ ദർശനം ഇടയാക്കണം. ചെറിയൊരു കാലഘട്ടമാണ് ജീവിച്ചിരുന്നത്, 48. നമുക്ക് ചെറുതാം, പക്ഷേ ദൈവത്തിന് വലുതായിരിക്കാം. ഈ ലോകത്തിലെ ഈ സംസർഗം, ഈ ബന്ധങ്ങൾ അതൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടതാണെന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകം മുന്നറിയിപ്പ് നൽകുന്നുണ്ടല്ലോ. സഭയും ആരാധനകളൊക്കെ ആ വേദപുസ്തകത്തിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒന്ന് പിടരാനില്ല, ഒന്ന് പിട്ടുപോകാനില്ല, എല്ലാവരും പോകേണ്ടതാണ്. നമുക്ക് മുമ്പേ ഈ കത്തദാസി ദിവസത്തിലേക്ക് വന്നിപ്പോയിരിക്കും. അതുകൊണ്ട് ശക്തമായ പ്രാർത്ഥന ഉണ്ടാകണം. നാല് ക്രമങ്ങളാണ് വിശുദ്ധ സഭ, നാല് ഓർഡേഴ്സാണ് ഈ സംസ്കൃത ശുശ്രൂഷയിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിനെല്ലാം ഓരോ പിതാക്കന്മാർ അതിൻ്റെ അർത്ഥങ്ങളും, കാരണം ഈ ആത്മാവ് കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പോയാറിൽ പ്രതികരിക്കുന്ന ദുഷ്ടാത്മ ശക്തികളുണ്ട്. അത് നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ശക്തമായിട്ടറിയാം. വിശുദ്ധ യൂദാ സ്ലീഹായുടെ പുതിയ നിയമത്തിൽ യൂദാ സ്ലീഹായുടെ ലേഖനത്തിലുമുണ്ട്, മോശയുടെ ആത്മാവിനെ എടുത്തുകൊണ്ട് പോകാനും നശിപ്പിച്ച് കളയുവാനും വഴിതെറ്റിച്ചു കൊണ്ടുപോകാനായിട്ട് പിശാചൊരുങ്ങുകയും മലാഖ ആ അതിനെ വെട്ടുകയും ചെയ്യും. അപ്പോൾ സഭയുടെ മലാഖമാരായ നമ്മൾ ഈ കത്തദാസിയുടെ ആത്മാവിനെ കത്തി സൂക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഓരോ ക്രമങ്ങളിലും അതിൻ്റെ പ്രത്യേകതകളാണ്. പ്രാർത്ഥിക്കാതെ നമുക്ക് ഒന്നുമില്ല. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമുക്ക് ശ്രമപ്പെടാം. അതിനെ സമയങ്ങളുണ്ട്. മത്തോലിക്ക സമാജം അംഗങ്ങൾ ഇന്നലെ വൈകിട്ട് ഭവനത്തിലുണ്ടായിരുന്നു, അവർ ഇന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും പാടാവുന്ന ഭവനായിട്ടുള്ള ഒരു പാട്ട് നിങ്ങളത് പാടുകയും ഒരു സമയം ദിവസനധി ധ്യാനപൂർവ്വം
സ്വരമുലകിൽ വിടുതിയെനിക്ക നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ ശാശ്വത ഭാഗ്യം നരനരുളീട കഴിവില്ലാത്തോരെ പാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ നണയട്ടെ ഞാൻ അന്തിമയാത്ര സഹജന്മാരെ സ്നേഹിതഗണമേ യാത്രഗിതാന്യ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും എൻ പ്രിയനാടും നഗരവുമതിലെൻ ഭവനവുമില്ല വിടിയുന്നു ഞാൻ സോദരഗണമേ വത്സലസുതരേ കാണില്ല നാ ഭൂമിയിലിനിമേ പ്രതിഫലമേകും
എൻ പ്രിയനാടും നഗരവുമതിലെൻ ഭവനവുമില്ല വിടിയുന്നു ഞാൻ സോദരഗണമേ വത്സലസുതരേ കാണില്ല നാ ഭൂമിയിലിനിമേ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷകളുടെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അനുശോചനം അറിയിക്കുവാനായി ധാരാളം പേരുണ്ട്. പ്രത്യേകിച്ച് പേര് തന്നിരിക്കുന്നവരും അതുപോലെ ഇടവകയിലുള്ളവർക്കും അവരുടെ പേരുകളെ വിളിക്കുവാനും ഇടവയ്ക്ക് വേണ്ടിയുള്ള അനുശോചനം അർപ്പിക്കാനും ഇടവകയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീമതി സൂസൻ സാജൻ അത് കഴിഞ്ഞതിന് ശേഷം വൈദിക ശ്രേഷ്ഠരുടെ അനുശോചനം ഉണ്ടായിരിക്കും. പിന്നീട് നമ്മുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട സൂസൻ സാജനെ ക്ഷണിക്കും. പ്രത്യേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒന്നനായ ഡാനിയൽ അച്ഛൻ, എം എ ജോസഫ് അച്ഛൻ, എം പി ജോർജ് അച്ഛൻ, ലിജോ അച്ഛൻ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഈ ശവസംസ്കാര ശുശ്രൂഷ വീക്ഷിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയരെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ 48 വർഷം
ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവ് തന്നെ ഏൽപ്പിച്ച എല്ലാ കർത്തവ്യങ്ങളും ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്ത് ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വിളിച്ചു. മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ആണ്, അത് നമ്മൾക്ക് അംഗീകരിച്ചേ തീരുകയുള്ളൂ. ഈ ലോകത്തിലേക്ക് ജനിക്കുന്ന എല്ലാവരും തിരികെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. അത് ഏത് സമയമാണ് നമ്മുടെ ജീവിതത്തിൽ മരണം സംഭവിക്കുമെന്നൊന്നും അറിയുകയില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ വളരെ ആരോഗ്യവതിയായി നടന്ന ഒരു പ്രിയ സഹോദരിയാണ് പ്രിയ സുജ. പെട്ടെന്ന് രോഗശയ്യയിലായി. ആ ചേതനയേറ്റ ശരീരത്തിൻ്റെ മുൻപിലാണ് നമ്മളിന്ന് ഇവിടെ നിൽക്കുന്നത്. വേർപാടിൻ്റെ വേദനയെന്ന് പറയുന്നത് നമുക്ക് അത് അനുഭവിച്ചവർക്കറിയാം. അതിൽ നിന്നുണ്ടാകുന്ന വേദന നമ്മളെ കൊണ്ട് സഹിക്കുവാൻ പറ്റുകയില്ല. അതിനെ തരണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ ദിവ്യമാകുന്ന സമാധാനം നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ദൈവത്തിൻ്റെ ദിവ്യമാകുന്ന സമാധാനം ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവം തമ്പുരാൻ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വളരെയധികം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമുള്ള ഒരു പ്രിയ സഹോദരിയായിരുന്നു പ്രിയ സുജ. കാര്യം എനിക്ക് സുജയെ വ്യക്തിപരമായിട്ട് വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. തൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് വളരെയധികം പ്രതീക്ഷകൾ. അവരെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഒരു നല്ല നിലയിലെത്തിക്കണം. ഈ കഴിഞ്ഞ ദിവസങ്ങൾ പോലും, കഴിഞ്ഞ 10-15 ദിവസങ്ങൾ മുമ്പ് പോലും എന്നോട് അത് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ പ്ലാനിന് എതിരായിട്ട് നമുക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ഈ രണ്ട് കുഞ്ഞുങ്ങളെ എനിക്ക് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയയില്ല. ഇന്നലെ കിളയമാള് വിക്ടോറിയ എന്നോട് പറഞ്ഞു, ടീച്ചറെ എൻ്റെ മമ്മിയുടെ അടുത്ത് തന്നെ കൊണ്ടുപോകണം, എൻ്റെ മമ്മി എനിക്ക് വേണം, എൻ്റെ മമ്മി എനിക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഈ ഇടവകയിലെ എല്ലാ മാതാക്കളോടും എല്ലാ അമ്മമാരോടും എനിക്കുള്ള അഭ്യർത്ഥന, നമ്മൾ അവരെക്കുറിച്ച് അവരെ കരുതണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളായിട്ട് അവരെയും കരുതണം. അതുപോലെ അവളുടെ മൂത്ത മകളുടെ ഒരു അഭിപ്രായം ഇന്നലെ അവൾ പറഞ്ഞത്, ആൻറ്റി ഇന്ന് വൈകിട്ട് വരെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ കാണും, അതിനുശേഷം നിങ്ങളാരും ഞങ്ങൾ ഒറ്റയാകും. എന്നാലും പ്രിയ കുഞ്ഞുങ്ങളെ, ഞങ്ങൾ ഈ ഇടവക നിങ്ങളെ കൈവിടുകയില്ല. ഞങ്ങളുടെ എല്ലാവിധമാകുന്ന പിന്തുണയും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ ആ രോഗം തുടങ്ങിയ ആ സമയം മുതലേ ഈ നിമിഷം വരെയും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. അതേപോലെ തന്നെ തുടർന്നുള്ള കാര്യങ്ങളിലും ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ നിങ്ങൾക്കുണ്ടായിരിക്കും എന്ന് ഞാൻ അറിയിക്കുന്നു. അതുപോലെ സുജയുടെ ഭർത്താവ്, ബേബിക്കുട്ടി, സഹോദരങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. എല്ലാവരോടും ഈ ഇടവകയുടെ അനുശോചനം അറിയിക്കുന്നു. മാനേജിംഗ് കമ്മിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജോയിൻറ്റ് സെക്രട്ടറി ലെസ്ലി ജോണ് റീത്ത് സമർപ്പിക്കുന്നതാണ്. ഒരു അനുശോചനം നാട്ടിലെ സുജയുടെ മാതൃഇടവകയായ കങ്ങണാങ്കുഴി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവക വികാരി, ദേശപ്പെട്ടക്കാര്, ഇടവക മാനേജിംഗ് കമ്മിറ്റി, ഇടവകങ്ങളെല്ലാവരും അവരുടെ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ സൺഡേ സ്കൂളിനെ പ്രതിദാനം ചെയ്ത മിസ്സസ് ഷൈനി വർഗീസ് അനുശോചനം അറിയിക്കുകയും അതുപോലെ മിസ് എബ്രഹാം സാറ് റീത്ത് സമർപ്പിക്കുകയും ചെയ്യും. റീത്ത് സമർപ്പിക്കാൻ പേര് നൽകിയിരിക്കുന്നവർ ആ സൈഡിൽ വന്നേക്കണം. ഇടയ്ക്ക് വരാനുള്ള സമയം കളയരുത്. അതുകൊണ്ട് വിളിക്കുമ്പോൾ എൻ്റെ വരാതെ ആ ജനലിൻ്റെ ഡോറിൻ്റെ സൈഡിൽ റീത്ത് സമർപ്പിക്കാനുള്ള ഒരു വരണം. ബഹുമാനപ്പെട്ട വൈദികരെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. സൂസൻ പറഞ്ഞ പോലെ മരണം എപ്പോഴാണ് നമുക്ക് ആഗതമാകുന്നതെന്ന് ഒരു നിശ്ചയമില്ല. പക്ഷെ അതൊരു ഫാക്റ്റാണ്, റിയാലിറ്റിയാണ്, അത് നമുക്ക് അംഗീകരിച്ചേ പറ്റും. കഴിഞ്ഞ ഈ 12-ാം തീയതി തിങ്കളാഴ്ച ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഗരീബരഥ താഴെ ഇറങ്ങി നിൽക്കുമ്പോൾ സുജ നല്ല കുളിച്ച് നല്ല സുന്ദരിയായിട്ട് ഓടി വരുന്നു ആ ചേച്ചിയുടെ മോനെ പിക്കപ്പ് ചെയ്യാനാണ്. പക്ഷെ ഞാനവിടെ 5 മിനിറ്റ് നിൽക്കുക എൻ്റെ മോള് വരാനായിട്ട്. അപ്പം അമ്മാമേ ഞാൻ ഈ ബൈക്ക് എടുത്ത് നമുക്ക് വേഗം പോകാം. എത്ര സ്നേഹമസൃണമായ സംഭാഷണമാണ് സുജയുടെ. ഒരു ഇടവകാംഗ നിലയിൽ എത്ര സ്നേഹത്തോടുകൂടിയുള്ള പെരുമാറ്റവും ആ വാക്കുകളും, നമ്മളെ എപ്പോഴും അമ്മാമ്മയെ എന്നുള്ള വിളിച്ചുള്ള ആ വിളി, ഇനി അത് ഓർത്തിട്ട് അങ്ങ് അംഗീകരിക്കാനായിട്ട് പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു. ഈ എത്ര 10 ദിവസമുള്ള എത്ര സ്മാർട്ടായിട്ട് ഓടി നടന്ന്, അതുപോലെ തന്നെ 2021 ആ ലോക്ക്ഡൗൺ പീരീഡിൽ
ജോസിനെ പുറത്തോട്ട് പോകാനായിട്ട് ഒരു 48 hours ഒരു കോവിഡ് ടെസ്റ്റ് വേണം. ഞാൻ ഈ ഡോംബിലെല്ലാം നോക്കിയിട്ട് അവസാനം എൻ്റെ മനസ്സിൽ സുജയുടെ പേരാണ് ഓടിയെത്തിയത്. അപ്പോൾ സുജ ആ രാത്രിയിൽ ഓടി വന്ന് അതിൻ്റെ ടെസ്റ്റ് എടുത്ത് ആ 48 hours ടെസ്റ്റ് പൂർത്തീകരിച്ചു. അങ്ങനെ തൻ്റെ കരിയറിലും എപ്പോഴും ഉത്സുകതായിട്ട് എല്ലാം നല്ല ഓടി നടന്ന് താല്പര്യത്തോടെ ജോലി ചെയ്യുന്ന ഒരു സുജയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എത്ര സ്നേഹമായ ആ ദൈവത്തിൻ്റെ കൽപ്പന പറഞ്ഞ പോലെ സഹോദര സ്നേഹം, ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ദൈവത്തിൻ്റെ കൽപ്പന സ്നേഹിക്കാനുള്ളതാണ്. ആ സ്നേഹം മാത്രമേ ഉള്ളൂ സുജയിൽ കണ്ടിട്ടുള്ളൂ. നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സുജ ഇത്ര പെട്ടെന്ന് പോകുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ ആ കുഞ്ഞുങ്ങളെ ഓരോ സൺഡേ സ്കൂളിനാണെങ്കിൽ എത്ര എൻകറേജ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് സോങ്ങിനും ഡ്രോയിങ്ങിനും എല്ലാം കുഞ്ഞുങ്ങളെല്ലാം മിടുക്കരായിരുന്നു. അതിനെല്ലാം കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിലോട്ട് മോട്ടിവേറ്റ് ചെയ്ത് വിടുന്ന ഒരു പ്രകൃതമാണ്. അത് കുഞ്ഞുങ്ങൾക്ക് തീരാ നഷ്ടമാണ്. എന്നിരുന്നാലും അതിലെല്ലാം ഉപരിയായിട്ട് കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതാണ് ഏറ്റവും നല്ല സ്നേഹവും ഏറ്റവും നല്ല മാതാവുമായ കർത്താവിനെ നമ്മൾ മനസ്സിലാക്കി സുവിശേഷത്തിലൂടെ വായിച്ച് കുഞ്ഞുങ്ങളത് മനസ്സിലാക്കി ഈ അമ്മയെക്കാളും ഏറ്റവും നല്ലൊരു അമ്മയായും ഫ്രണ്ടായിട്ടും കൂടെ ഇരിക്കുന്ന കർത്താവ് അതാണ് സൺഡേ സ്കൂൾ പഠിച്ചതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാനുള്ള ആ പ്രത്യാശ ആ വിശ്വാസം. അത് നമുക്ക് അറിയാം കർത്താവ് വെറും 33.5 years ഈ ലോകത്തോട് തന്ന് ലോകരക്ഷിതാവായിട്ട് നമ്മെ പഠിപ്പിച്ചു തന്ന ആ വസ്തുത മരണത്തെ കൊന്നും ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടുകൂടെ ചേരുന്ന ഈ കൊയറിലാണേലും സുജ എത്ര ഭംഗിയായിട്ട് ഈ രാവിലെ ഞാനാണ് വരുന്ന എല്ലാവർക്കും അറിയാം ഏറ്റവും താമസിച്ച് വരുന്നൊരു വ്യക്തിയാണ്. പക്ഷെ സുജ കൊയറിനകത്താണേലും വന്ന് ഓടി വന്ന് കൊയറിനകത്ത് എത്രയോ ആളുകളായിട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ആ സുജയ്ക്ക് വേണ്ടി ഞാനൊരു സുജ ഇപ്പം നമ്മുടെ കുർബാനയിൽ ദൈവത്തെ പാടിപ്പോഴ്ത്തതുപോലെ ഇപ്പം ആ കർത്താവിൻ്റെ ആ ഉർസ്ലേമിലിരുന്ന് പാടുകയായിരിക്കും സുജയ്ക്ക് വേണ്ടി. എന്തു പ്രകാശിതം എന്തു പ്രശോഭിതം എന്തു പ്രകാശിതം എന്തു പ്രശോഭിതം ഹല്ലേലൂയ പാടു ശുദ്ധരേവം ആലയം പൂരിതം ഹല്ലേലൂയ പാടു ശുദ്ധരേവം ആലയം പൂരിതം ഞാനും പാടിടും ആ കൂട്ടത്തിൽ ലയിച്ചിടും യുഗായുഗേ ഞാനും പാടിടും ആ കൂട്ടത്തിൽ ലയിച്ചിടും യുഗായുഗേ എൻ ഭവനും മനോഹരം എന്താനന്ദം വർണ്യാതീതം സംബോധകം. അങ്ങനെ കർത്താവിൻ്റെ എല്ലാ ആ കൽപ്പനകളും പാലിച്ച് ഈ ലോകത്തിലെ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ആ നല്ല പോർപരിധി ആ നീതിയുടെ കിരീടം കർത്താവ് സുജയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന ഒരുക്കാനായിട്ട് സുജ പോയിരിക്കുകയാണ്. അതിനുവേണ്ടി ആ നമുക്കും പ്രാർത്ഥിക്കാം. ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാൻ എല്ലാ അനുശോചനം അറിയിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സുജയ്ക്ക് ഇവിടെ നൽകുന്നു. നമസ്കാരം. താങ്ക് യു ഷെനി. മർത്തുമറിയം സമാജത്തിനെ പ്രതികരിച്ചുകൊണ്ട് സെക്രട്ടറി ആനി സജി ഇപ്പോൾ അനുശോചനം അറിയിക്കും. അതിനുശേഷം അതിൻ്റെ ട്രസ്റ്റി ആയിരിക്കുന്ന സൂസൻ തോമസ് റീത്ത് സമർപ്പിക്കുന്നതാണ്. ത്രിയേക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കടന്നു വന്നിരിക്കുന്ന വിശ്വാസി സമൂഹമേ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, വളരെ അപ്രതീക്ഷിതമായിട്ടാണ് സുജ നമ്മിൽ നിന്ന് വേർവിരിഞ്ഞു പോയിരിക്കുന്നത്. കുടുംബാംഗങ്ങളെ സംബന്ധിച്ചും ബന്ധുക്കളെ സംബന്ധിച്ചും ഇത് ഒരു തീരാ ദുഃഖം തന്നെയാണ്. എങ്കിലും സഭ നമ്മെ ഓർപ്പിക്കുന്നു, ദൃശ്യമായ സഭയിൽ നിന്ന് അദൃശ്യമായ സഭയിലേക്ക് മഹത്വകരമായ ഒരു പ്രവേശനമാണ് ലഭിച്ചിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവും എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും അത്രയും.
ഈ വാക്യം തികച്ചും സുധയെ സംബന്ധിച്ചിടത്തോളം വളരെ അനർത്ഥമായ കാര്യമാണ്. തൻ്റെ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളിലൂടെ കടന്നു വന്ന സുഖയ്ക്ക് സുജയ്ക്ക് പ്രയാസങ്ങളില്ലാത്ത ഒരു നിത്യതയിലേക്ക് കടന്നു പോകുവാൻ കടന്നു വന്നിരിക്കുന്നു. സുജയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഈ ചർച്ചിൽ വന്ന് മെമ്പർഷിപ്പ് എടുത്ത കാലം മുതൽക്കേ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിലെ ഒരു അംഗം കൂടിയായിരുന്നു. വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ച് തൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും സ്വന്തം തോളിൽ ചുമന്നുകൊണ്ട് ഇത്രത്തോളം എത്തിക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ എല്ലാ പ്രെയർ മീറ്റിങ്ങുകളിലും വളരെ ഉത്സാഹത്തോട് വന്ന് സംബന്ധിക്കുകയും കുഞ്ഞുങ്ങളെയും കൂട്ടി പാട്ട് പാടാനാണെങ്കിലും ബൈബിൾ വായിക്കാനാണെങ്കിലും പ്രാർത്ഥിക്കാനാണെങ്കിലും വളരെ ഉത്സാഹമായിട്ട് മുന്നോട്ട് വന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ കൊയർ ഗ്രൂപ്പിലും വളരെ സജീവമായ സാന്നിധ്യം അറിയിച്ചിരുന്നു. അതുപോലെ മർത്തമറിയ സമാജത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായ പങ്കാളിത്തം വഹിച്ചിരുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അത് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ എന്തെങ്കിലും ഒരു ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി നമ്മൾ വിളിച്ചാൽ നമ്മുടെ വീട്ടിലാണെങ്കിലും ഓടിയെത്തുന്ന ഒരു സ്വഭാവവും ഉണ്ടായിരുന്നു സുജയെ സംബന്ധിച്ചിടത്തോളം. ഈ സമയത്ത് മർത്തമറിയമ്മ സമാജത്തിൻ്റെ പേരിലുള്ള എല്ലാ ദുഃഖവും അനുശോചനവും ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തോടും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടും അവർക്ക് ഈ ദുഃഖം താങ്ങാനുള്ള എല്ലാ കൃപയും ശക്തിയും ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സുജയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ട്രസ്റ്റി സൂസൻ തോമസ് പ്രീതിസമത്വം. അടുത്തതായിട്ട് ഒ സി വൈ എമ്മിനെ പ്രതികരിച്ചുകൊണ്ട് ഷിജോ ജോൺ റീത്ത് സമർപ്പിക്കുന്നു. അടുത്തതായിട്ട് എം ജി ഒ ശിശുത്തിനെ പ്രതികരിച്ചുകൊണ്ട് ജസ്ന ബാബു റീത്ത് സമർപ്പിക്കുന്നു. ഷിജോ ജോൺ എം ഐ ഡി സി വൺ പ്രയർ ഗ്രൂപ്പിനെ പ്രതിദാനം ചെയ്തുകൊണ്ട് മിസ്റ്റർ സജി മാത്യു റീത്ത് സമർപ്പിക്കുന്നതാണ്. എം ഐ ഡി സി ടു പ്രാർത്ഥനാ ഗ്രൂപ്പിനെ പ്രതിദാനം ചെയ്തുകൊണ്ട് മിസ്റ്റർ സ്മിജിത് മാത്യു റീത്ത് സമർപ്പിക്കുന്നതാണ്. സുജ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട നല്ലൊരു ഗായികയായിരുന്നു. ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട എന്നൊരു പ്രസ്ഥാനമാണ് കൊയർ. അതിനെ പ്രതിദാനം ചെയ്തുകൊണ്ട് ജോസി ജോപ്പൻ റീത്ത് സമർപ്പിക്കുന്നു. കേരളീയ സമാജത്തിനെ പ്രതിദാനം ചെയ്തുകൊണ്ട് അതിൻ്റെ ചെയർമാൻ മിസ് വർഗീസ് ഡാനിയൽ റീത്ത് സമർപ്പിക്കുന്നു. സുജയുടെ നാട്ടിലെ 1990 ബാച്ച് ക്ലാസ്മേറ്റ്സിനെ പ്രതിദാനം ചെയ്തുകൊണ്ട് സന്തോഷ് മിസ്റ്റർ സന്തോഷ് റീത്ത് സമർപ്പിക്കുന്നതാണ്. അതുപോലെ വിക്ടോറിയയുടെ കോളേജ് ഫ്രണ്ട്സ് ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നതാണ്. അതുപോലെ മൂക്കാട്ട മാമൻ ഫാമിലിയെ പ്രതിദാനം ചെയ്തുകൊണ്ട് ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നതാണ്. താങ്ക് യു അച്ഛൻ. സുജ ജോലി ചെയ്യുന്ന റോയൽ പതോളജിയിലെ ഡോക്ടർ സീതാറാം ഡാണ്ടെ, ഹി വാസ് വിത്ത് സുജ when he admitted the hospital. So we are expressing our sincere thanks to Dr. Sitharam Dande and his team doctors, and also express our sincere thanks to the doctors and sisters, those who treated in the critical stage, that is in the AIIMS, sorry, that is Mamada hospital. So I would like to express our sincere thanks to the all the teams of the doctors of Mamada hospital. നമ്മുടെ ഇടവകയിലെ വൈദിക ശ്രേഷ്ഠർ മുൻ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് എബ്രഹാം അച്ഛൻ,
അച്ഛന് ഇവിടെ എത്തിച്ചേരാനായിട്ട് ശ്രമിച്ചെങ്കിലും സാധിക്കുന്നില്ല. അച്ഛൻ്റെ അനുശോചനം അറിയിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇടവകയിലെ അംഗമായ ജോൺ മത്തായി അച്ഛൻ, അച്ഛന് പ്രത്യേകം സുജയുടെ വിയോഗത്തിലുള്ള അനുശോചനം അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സുജയുടെ നാട്ടുകാരനായ നമ്മുടെ ബോംബെ ഭദ്രാസനത്തിലെ ജിജി കെ തോമസ് അച്ഛൻ, അച്ഛനും ഈ ഒരു ശുശ്രൂഷയിൽ എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹം ഇന്നലെ രാത്രിയിൽ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ കാലാവസ്ഥയുടെ പ്രതികൂലത കൊണ്ടാകാം അച്ഛനും ഇതുവരെ എത്തിച്ചേരുവാനായിട്ട് സാധിച്ചില്ല. സുജയുടെ മക്കളായ ലോറിയുടെയും അതുപോലെ വിക്ടോറിയയുടെയും സുഹൃത്തുക്കളാണ് ഇപ്പോൾ റീത്ത് വെച്ച്. പ്രിയ കൂട്ടുകാരിയുടെ മാതാവിന് പ്രാർത്ഥനകളും ആദരാഞ്ജലികളും അർപ്പിക്കുന്നത്. അതുപോലെ ആർക്കെങ്കിലും ഇനിയും അനുശോചനം അറിയിക്കുവാൻ റീത്ത് വെക്കുവാൻ തക്കോണമുണ്ടെങ്കിൽ അതിനുള്ള ഒരു അവസരമുണ്ട്. കാണുവാനുള്ള അവസരം ശുശ്രൂഷയ്ക്ക് ശേഷം ഏവർക്കും നൽകുന്നതായി. പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരൊക്കെയും പ്രതിനിധീകരിച്ച് ഇടവകയുടെ മുൻ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട എം ഇ ജോസഫ് അച്ഛൻ ഇപ്പോൾ കുടുംബത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അനുശോചന പ്രസംഗം നടത്തുന്നതായിരിക്കും. പ്രിയമുള്ളവരെയും പ്രിയപ്പെട്ട സുജിയുടെയും വേർപാടിൽ ദുഃഖത്തിലും വിലാപത്തിലും മനോവേദനയിലുമായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ട ഗ്ലോറിയ വിക്ടോറിയ ബേബി, ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ചില ഗാനങ്ങളും ചില പ്രാർത്ഥനകളും ഒക്കെ വായിക്കുമ്പോഴും പാടുമ്പോഴും ഉള്ളിൽ ചില നൊമ്പരങ്ങൾ ഉളവാക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴായിട്ടുണ്ടായിട്ടുണ്ട്. ഇന്ന് അതിലൊന്ന് സംഭവിച്ചു. അല്പം മുമ്പ് മൂന്നാമത്തെ ക്രമം സ്ത്രീകളിലെ സംസ്കാര ശുശ്രൂഷയുടെ മൂന്നാം ക്രമത്തിലെ ഒരു മധുരോത്സവം ഉണ്ടായിരുന്നു. കാന്തന് കാത്തോരാം കന്യാസ്ത്രീകൾ എന്നീ എന്ന് തുടങ്ങുന്ന പാട്ടിൻ്റെ ഇടയ്ക്ക് ഒരു ലൈൻ, തായില്ല പറവ കുഞ്ഞുങ്ങൾക്കൊപ്പം എന്ന് പറയുന്ന ഒരു ഭാഗം വന്നപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ഗ്ലോറിയായും വിക്ടോറിയായുമാണ്. ഇനി അവർക്ക് സുജയെന്ന് പറയുന്ന ഒരമ്മ ഈ ലോകത്തിൽ ദൃശ്യമായി കാണപ്പെടുകയില്ല. എന്നാൽ അദൃശ്യമായ ലോകത്തിൽ ഈ കുഞ്ഞുങ്ങളെ കരുതിക്കൊണ്ട് കാവൽ കാത്തുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഒരമ്മ അവിടെ സജീവമായിട്ടുണ്ട് എന്നുള്ള ചിന്ത ഭരിക്കുമ്പോൾ ഈ ലോകത്തിലെ ദുഃഖങ്ങളും വേദനകളും ഒക്കെ നിഷ്പ്രഭമായി പോകുന്ന ഒരനുഭവമായിട്ട് വരുവാനായിട്ടിടയാകും. സുജിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുവാണ്. ഏകദേശം 10-20 വർഷമായിട്ട് പരിചയമുള്ള ഒരു കുടുംബമാണ് ഡോംപുലി. ഓൾഡ് ഡോംപുലിയിലെ അവരുടെ ജീവിതകാലം മുതൽ പിന്നീടുള്ള ഓരോ അണുവിലും അവരുടെ കുടുംബത്തെക്കുറിച്ചും മറ്റുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അല്പമായിട്ട് അറിയാമെന്നൊരു വ്യക്തി എന്നതിൽ ചിലപ്പോൾ ഞാൻ ചിലത് പറയുന്നത്
കുത്തുവാക്കുകളായിട്ടോ അല്ലെങ്കിൽ ശാസനകളായിട്ടോ ഒക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. സുജ ഒരു രക്തസാക്ഷിയാണ്. ഈ കുടുംബത്തിന് വേണ്ടി അവൾ ശരിക്കും ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് ഓരോ നിമിഷവും അധ്വാനിച്ച് ഈ കുടുംബത്തെ പോറ്റി പുലർത്തിയ ഒരു സ്ത്രീയാണ്. ഇതുപോലെ അധ്വാനിച്ച ഒരു സ്ത്രീ ഇടവകയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. മറ്റുള്ളവർ അധ്വാനിക്കുന്നു, എന്നാൽ തൻ്റെ രണ്ട് മക്കളെയും ഭർത്താവിനെയും കുടുംബത്തെയും എല്ലാം പോറ്റിപ്പുലർത്തുവാൻ സംഭരിച്ചതായ എല്ലാ ഊർജവും ആ കുടുംബത്തിന് വേണ്ടി തൻ്റെ ചോരയും നീരും അതിനുവേണ്ടി ഒഴുകി ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ ഒരു വ്യക്തിയാണ്. ഇവിടെ അനുസ്മരണ പ്രസംഗങ്ങൾ നടത്തിയ എല്ലാവരും പറഞ്ഞത് 100% ശരിയായിട്ടുള്ള കാര്യങ്ങളാണെന്ന് എന്ന് ഒന്നുകൂടി ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യം പറയുവാനായിട്ടുള്ളത്, ഈ വേദനകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ പോലും തൻ്റെ അടുക്കിലേക്ക് വരുന്ന ഒരാളെ കാണുമ്പോൾ വിടർന്ന ചിരിയോടുകൂടി തനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു സ്വഭാവ പ്രകടനം പലപ്പോഴും സുജയിൽ കാണുവാനായിട്ടിടയായിട്ടുണ്ട്. ദേവാലയവും ദേവാലയത്തിലെ ശുശ്രൂഷകളും വൈദികരെയും അളവറ്റ് ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് വേണ്ടതായ കൈത്താങ്ങൽ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുള്ളത് കൊണ്ട് തന്നെയാണ് ഏത് ആത്മീയ മേഖലയിലും അതിൻ്റേതായ ഗൗരവത്തോടെ കാണുവാനും ഇടപെടുവാനും സുജയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. എന്നാൽ വേദപുസ്തകം നമുക്ക് നൽകുന്ന പാഠം എന്താണ്? മരണമെന്നുള്ളത് എല്ലാ മനുഷ്യരും സ്വീകരിക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യമാണെന്നിരിക്കെ അതിലപ്പുറമായിട്ട് തിരുവചനം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? പത്ത് കന്യകമാരുടെ ഉപമയെക്കുറിച്ച് ഇന്ന് അല്പസമയം കഴിയുമ്പോൾ കാർമ്മികർ വായിക്കുന്ന ഒരു വേദഭാഗമാണ് എവൻഗേലിയോൻ. ബുദ്ധിമതികളായ കന്യകമാരും ബുദ്ധിഹീനരായ കന്യകമാരും ഉണ്ടായി, ആർപ്പൂളിയുണ്ടായി. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരുമൊക്കെ ഉണർന്നു. എന്നാൽ ബുദ്ധിയുള്ളവർ എണ്ണയൊഴിച്ച് വിളക്കിൽ തിരിയിട്ട് കത്തിച്ച് മണവാളിന് എതിരേറ്റപ്പോൾ ബുദ്ധിയില്ലാത്തവർ തിരി കത്തിച്ചപ്പോൾ തിരി കെട്ടുപോകുവാനായിട്ടിടയായി. കാരണം അവർ വിളക്കും തിരിയും എടുത്തിരുന്നുള്ളൂ, പക്ഷേ അത് കത്തുവാൻ ആവശ്യമായ ഊർജം നൽകുന്ന എണ്ണ എടുക്കുവാനായിട്ട് അവർ മറന്നുപോയി. മണവാളം വന്നപ്പോൾ തിരി കത്തിച്ച് എണ്ണയൊഴിച്ച് തിരി കത്തിച്ച് പ്രകാശം കാട്ടിയവരൊക്കെ അകത്ത് പ്രവേശിച്ച് മണവാളിനോടുകൂടി ഇരുന്നുചാലിലേക്ക് പ്രവേശിച്ചു. ഇവിടെ ഈ പ്രിയപ്പെട്ടവളെ സംബന്ധിച്ച് ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് ചുരുങ്ങിയ നാൾ കൊണ്ട് കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും മണവാളൻ്റെ എതിരേൽപ്പനായി തിരിയിട്ട വിളക്കിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന വിശേഷപ്പെട്ട അനുഭവത്തിലേക്ക് കടന്നു പോകുവാനിടയാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. മറിച്ച് സാധാരണ മനുഷ്യരെ പോലെ തന്നെ ഭൗതികമായ ലോക ജീവിതത്തിൽ ബലഹീനതകൾ എല്ലാ മനുഷ്യരും ഉള്ള പോലെ തന്നെ ഈ ദാസിയിലും ഉണ്ടായിരിക്കുവാനായിട്ടുള്ള സാധ്യതയേറെയാണ്. ആരും പുണ്യവാന്മാരും ആരും നീതിമാന്മാരും ഇല്ല. കർത്താവ് യേശു ക്രിസ്തു ഒഴികെയുള്ളൂ, നീതിമാൻ ഒഴികെ വേറെ ആരും ഈ ലോകത്തിലില്ല എന്നുള്ളത് വേദപുസ്തകം സാക്ഷിക്കുമ്പോൾ മാനുഷികമായ ബലഹീനതകൾ ക്ഷമിക്കുവാനും പൊറുക്കുവാനും കർത്താവ് നമുക്കുണ്ട് എന്നുള്ളത് വിശ്വസിച്ചുകൊണ്ട് ഈ ലോകത്തിലെ ജീവിതം അനശ്വരമാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയായാൽ തീർച്ചയായിട്ടും അത് പുണ്യകരമായ ജീവിതമാണ്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. മറ്റുള്ളവർ നമ്മെ നിന്ദിച്ച് പരിഹസിച്ച് ആക്ഷേപിച്ച് താളടിയാക്കി കളയുന്ന അനുഭവത്തിലേക്ക് പോകാതെ മറ്റുള്ളവരുടെ മനസ്സിൽ എങ്ങനെ ജീവിക്കാം എന്നുള്ളതിനെ കരുതിയാകുമ്പോൾ തീർച്ചയായിട്ടും ബന്ധങ്ങൾ നിലനിർത്തുവാനായിട്ട് സാധിക്കുകയും ആദരവുകൾ ഏറ്റുവാങ്ങുവാനായിട്ടിടയാവുകയും ചെയ്യും. ഇവിടെ വന്നിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ കുടുംബത്തിൻ്റെ സ്നേഹവും അതുപോലെ തന്നെ കരുതലും അതുപോലെ തന്നെ എല്ലാവിധമായ ആനന്ദങ്ങളും കൈപ്പറ്റിയിട്ടുള്ളവരാണ്. അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിലേക്ക് ഇവർക്കുള്ള സ്ഥാനം അനശ്വരമാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പ്രിയമുള്ളവരെയും ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണെന്ന് അറിയിച്ച കർത്താവ് ആ പുനരുത്ഥാന നാളിൽ ഈ പ്രിയപ്പെട്ടവർക്ക് സ്വർഗീയമായ ഭാഗ്യം നൽകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്നും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ശരീരവും രക്തവുമായിട്ടുള്ള സംബന്ധം വഴിയായി നിത്യതയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഈ പ്രിയപ്പെട്ടവർക്ക് ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിക്ടോറിയായും ഗ്ലോറിയായും ഇനി എങ്ങനെ എന്നുള്ളൊരു ചോദ്യചിഹ്നം എല്ലാവരുടെയും മനസ്സിലുണ്ട്. നമുക്കെല്ലാവർക്കും വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഈ ഇടവകയ്ക്ക് ഒരുപാട് ദൗത്യങ്ങൾ നിർവഹിക്കുവാനായിട്ടുണ്ട്.
കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ ഈ ഇടവകയ്ക്ക് ചുമതലയുണ്ട്, ബാധ്യതയുണ്ട്. അവർക്കൊരു വീടില്ല, അവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. വീട് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഈ ഇടവകയാണ്. അതിനുവേണ്ടി എല്ലാവരും കൈമയും മറന്ന് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് ആവശ്യമായുള്ളത് വിക്ടോറിയ ഇപ്പോൾ പഠിക്കുക, അവൾ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ മുന്നിൽ ഒരു അനിശ്ചിതത്വം എന്ന നിലയിൽ നിൽക്കുമ്പോൾ ഈ ഇടവക ഒരു വലിയ ഇടവകയാണ്. ഇടവകയ്ക്ക് സമ്പത്തുണ്ട്, സമ്പന്നതയുണ്ട്. അതെല്ലാം കരുതിക്കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ രണ്ട് കയ്യിലും പിടിച്ചുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടതൊന്നുമല്ല എന്നുള്ള ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയാക്കുന്ന ഒരു മനസ്സ് ഇടവകയിലെ മുഴുവൻ ആളുകളും സ്വീകരിച്ചാൽ ആ ദൈവസന്നിധിയിൽ വലിയ ഒരു സമ്മാനമായിട്ട് മാറും എന്നുള്ളൊരു യാതൊരു തർക്കവുമില്ല. അത് ഈ ഇടവക ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. അതിന് മറ്റുള്ളവരും കൈത്താങ്ങൾ നൽകുവാനായിട്ട് സന്നദ്ധരാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഞാനിത് ഓർപ്പിച്ചത് നമ്മുടെ ചുമതലകളും കടമകളും നാം കണ്ടില്ല, കേട്ടില്ല എന്ന് വിചാരിച്ചിട്ട്, നമ്മുടേതല്ല എന്ന് വിചാരിച്ച് ഈ കബറടക്കം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയി നമ്മുടേതായ കാര്യങ്ങൾ വ്യാപരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ട അമ്മയെ ഓർത്ത് കണ്ണുനീര് പൊഴിക്കുവാനായിട്ടിടയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അമ്മ പ്രാർത്ഥിച്ചോളും, ഞങ്ങൾക്കിവിടെ ഒരു കുറവുമില്ല എന്നുള്ള ഒരു ബോധ്യം വരുത്തുവാനായിട്ട് ഇടവക ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ദൈവം നമ്പരാൻ തരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ദൈവം ഒരു നല്ലത് ഭാവി നിങ്ങൾക്ക് വേണ്ടി കണ്ടിട്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. കാരണം പാട്ടുകാരൻ പാടുകയാണ്, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും നൽകുമെങ്കിലും അത് അന്ത്യമല്ല, മറിച്ച് അതിനൊരു പുനർവ്യാഖ്യാനം ഉണ്ടാകുവാൻ തക്കവണ്ണമിടയാകുന്ന ഒരു സന്തോഷം ശേഷിപ്പിച്ചിട്ടാണ് കർത്താവ് ഇതൊക്കെയും നൽകുന്നത്. അതുകൊണ്ട് ആ സന്തോഷം എന്താണെന്നുള്ളതിനെ നോക്കി പാർത്തുകൊണ്ട്, സ്വർഗത്തോട്ട് നോക്കിക്കൊണ്ട്, കർത്താവ് ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഉള്ള ഉൾവിളിയോടുകൂടി ഓരോ ദിവസവും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കുടുംബത്തെ ദൈവം സകല ബുദ്ധിയും കവിയുന്ന ദൈവികമായ സമാധാനം കൊണ്ട് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്, ഈ ഇടവകയ്ക്ക് ഈ കുടുംബത്തോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായിട്ടുണ്ട് എന്നുള്ളത് അടിവരയിട്ട് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം പ്രാർത്ഥനയെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട എം ഇ ജോസഫ് അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക്, ആദരാഞ്ജലികൾക്ക്, അനുശോചന സാന്ത്വന സന്ദേശങ്ങൾക്ക് നന്ദി അറിയിക്കുകയാണ് ഇടവകയുടെ പേരിൽ. അച്ഛനും അതുപോലെ ബഹുമാനപ്പെട്ട ദാനിയിൽ അച്ഛനും ലിജോ അച്ഛനും വന്നിയ വൈദ്യശുശ്രൂക്കയും അനുശോചനം അറിയിക്കുവാനും പ്രാർത്ഥിക്കുവാനായി കടന്നു വന്നിരിക്കുന്നു. അച്ഛന്മാരോടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കടന്നു വന്നിട്ടുണ്ട്, സിസ്റ്റേഴ്സിനുള്ള നന്ദി പ്രത്യേകിച്ച് അറിയിച്ചു കൊള്ളട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട എം ഇ ജോസഫ് അച്ഛൻ പറഞ്ഞതുപോലെ ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഉത്തരവാദിത്വം ഇടപെടുകയുണ്ട്, അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം ഹിതകരമാണെങ്കിൽ അനുഗ്രഹപ്രദമായ രീതിയിൽ ഈ ഇടവക ഈ മക്കളെ താങ്ങും, കൈത്താങ്ങും. പക്ഷേ അവർക്കും അവരെ ധൈര്യപ്പെടുത്തുവാനും അവരുടെ പഠനങ്ങൾ, അവരുടെ ജോലികൾ ഒക്കെയും മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഉത്തരവാദിത്വം അവരുടെ മേൽ തന്നെ നിലനിർത്തിക്കൊണ്ടേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ബന്ധുമിത്രാദികളുണ്ട്, പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ സഹോദരങ്ങളുണ്ട്. എല്ലാവരും നല്ല ഒരു കൈത്താങ്ങൽ എല്ലാ കാര്യങ്ങളിലും നൽകും, സഹകരിക്കും, എല്ലാ കാര്യങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കും എന്ന് പ്രത്യേകം പ്രതീക്ഷിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ഒരു നാളും നിങ്ങളെ കൈവിടുകയില്ല. ദൈവത്തിൻ്റെ കൽപ്പനയാണ്, അത് സഭ പാലിക്കും എന്നുള്ളത് ഒരു കാരണവശാലും വിസ്മരിക്കരുത്. ഇന്നത്തെ ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ കണ്ടത് എനിക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സ്നേഹത്തിൻ്റെ കരുതലാണ്. രാത്രി അറിഞ്ഞ് ഞാൻ, അതുപോലെ ബഹുമാനപ്പെട്ട ട്രസ്റ്റി വിനോദ് അലക്സ്, അതുപോലെ രാവിലെ സൂസൻ സാജന്, അതുപോലെ മാനേജിങ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും മുൻകൈയെടുത്ത് എൻ്റേതാണ് ഈ ഭവനം എന്ന് അവരൊരു ചിന്തിച്ച് മുമ്പോട്ട് വന്നു. ധാരാളം ആളുകൾ മുമ്പോട്ട് വന്നു. അതുപോലെ സാമ്പത്തികമായ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ ഇടവക കണ്ണു തുറന്നു. അത് വലിയ ഒരു നിങ്ങൾ ചെയ്ത നിക്ഷേപം സ്വർഗത്തിലെ നിക്ഷേപമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും
ദൈവത്തിൻ്റെ കരുണ ഇടവക മേടയിലുണ്ട്. നിങ്ങളുടെ നല്ല മനസ്സ് എല്ലാത്തിനും ഞാൻ പ്രത്യേകം ദൈവതിരുനാമത്തിൽ ഞാൻ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. അനേകർ പല രീതിയിൽ വരികയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വേണ്ടതായ ഉപദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മറ്റ് ഇടവകയ്ക്ക് പുറത്തുനിന്നും സാമ്പത്തികമായ കാര്യങ്ങളിൽ നല്ല ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. കേരള സമാജം നല്ല ഒരു തുക ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. ഇതുപോലെ സെമിട്രി കമ്മിറ്റിയും ഇന്നലെ അവിടെ എത്തുകയും നല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ വളരെ മുൻകൈ എടുക്കുകയും ചെയ്തു. അങ്ങനെ വിവിധ സമാജങ്ങൾ, ഇടവകയുടെ ആധ്യാത്മിക സംഘടനകൾ, മൃതമുറി സമാജം ഭവനത്തിലും അതുപോലെ ഇവിടെയൊക്കെയും വളരെ കരുതൽ സ്നേഹം നൽകുകയുണ്ടായി. സൺഡേ സ്കൂളും എം ജെ സിയസും വിനപ്രസ്ഥാനവും ആമോസും ഒക്കെ എൽഡേഴ്സ് ഫോറും ഒക്കെ വളരെ ഭംഗിയായി ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു. ലോകം മുഴുവനായി ഒരു മകളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ, സമൂഹം മുഴുവനായി ഒരു മകളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഇനിയും ഉണ്ടായിരിക്കണം. എല്ലാവരോടും എല്ലാവരോടുമുള്ള നന്ദി ഈ സ്നേഹം ഇടവകയുടെ പേരിൽ അറിയിക്കുകയാണ്. നമുക്ക് ഈ ഇടവകയുടെ ഒരു സ്നേഹത്തിൻ്റെ ഭാഗമായ ശോശപ്പ ഇടവകാംഗമായ ബഹുമാനപ്പെട്ട ലിജോ ദാനിയലച്ചന് ഇപ്പോൾ ഇടുകയാണ്. ഇത് മുഖം മൂടുന്ന സമയത്ത് മാത്രമേ കംപ്ലീറ്റ് കവർ ചെയ്യുകയുള്ളൂ. ആയതുകൊണ്ട് മുഖം മൂടാനുള്ളൊരു തുണിയായിട്ട് ഇടവകയുടെ ഒരു സ്നേഹത്തിൻ്റെ ഭാഗമായി ഈ ശോശപ്പ ഇപ്പോൾ ഇടുകയാണ്. നമുക്ക് എല്ലാവർക്കും എണീക്കാം. നാലാമത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട ഭക്തരതായി ീചോർക്കരുളണമേ. നല്ലോർമാ നിന്റെ മഹത്വമുദി നിൽക്കണമവർ വലഭാഗ ശുഭഹൂല ബോലബറോവൽ റൂഹു കാദീശോ. ദൈവമായ കർത്താവേ, താൽക്കാലികമായ ജീവിതത്തിൽ നിന്ന് വേർപെട്ട ഈ വൃദ്ധലോകത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ഈ ആത്മാവ് ആശ്വാസവും സന്തോഷവും ആനന്ദവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ഉയർപ്പ് ദിവസം വരെ നിന്റെ പരിശുദ്ധ മാലാഖമാരാൽ വഴി നടത്തപ്പെടുവാൻ സംഗതിയാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവേ, ഈ ആത്മാവ് മുഖപ്രസന്നതയോടെ അവിടെ നിന്നെ എതിരേൽ കുമാറാകണമേ. ൂകട്ടൻ പ്രാർത്ഥന തിരു മുൻപിൽ ഹാലേലൂയ ശ്രദ്ധിച്ചീരണമെൻ ചിന്തിച്ച് കൊഴിയതിൽ വീണവരെ പോൽ ഹാലേലൂയ തുണയറ്റൊരു നരനെ പോളായി ഞാൻ ഹൃദയാർന്നോരെ സൗഭാഗ്യം നിങ്ങൾ കൊത്താലത്തിൽ നാളിൽ ഉൾക്കൊണ്ടോരേം തിരുമയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും ബല പറിക്കുമോർ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മാഞ്ഞുപുകാത്തതായ നല്ല ഉന്നതിയും സദാനേരത്തിലും ഇടപെടാതെ ഗ്രേറ്റുവാനിടയങ്ങളെ യോഗ്യരാക്കണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവയുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുത്ഥാനവും മരിച്ചുപോയവരുടെ ഈർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ ധൈര്യമായ കർത്താവിനു സ്തുതി. തന്റെ ദാസിയുടെ
സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ഏഷ്കാലം മുഴുവനിലും സ്തുതി ബഹുമാനം ആരാധനയും വ്യക്തമാകുന്നു. ആദ്യം തമില്ലാത്ത തേജസ്സും മഹാകരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും ഉറവയും സകലത്തിൻ്റെയും സൃഷ്ടാവും ലോകത്തെയും അതിൻ്റെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നതിനുമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യസൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മയച്ചു കളയുവാനും മനുഷ്യസംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് മശിഹ എന്ന നിന്റെ വത്സലപുത്രനെ ലോകത്തിലേക്ക് നിയയിക്കുകയും താല്പര്യമുള്ള സകലാത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പനപ്രകാരം ക്ലേശപൂർവമായി ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ ഐക്യപ്പെടുന്നു. കർത്താധികർത്താവും ഇരു ലോകങ്ങൾക്കും അധികാരിയുമായുള്ളവേ, ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശമാസത്തു നിന്ന് പുറപ്പെട്ട് യാത്രയായിരിക്കുന്ന ഈ ദാസിയുടെ സംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധി ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളെ ആശ്വാസിപ്പിക്കുന്നവരായ സമാധാന മലാഖമാർ മൂലം ഇവളുടെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ വിടയിൽ നിന്നും ഇന്നലെ ദാസിയുടെ ആത്മാവിനെ രക്ഷിച്ചു കൊള്ളണമേ. എതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് ഇതിനെ വിടർത്തേണമേ. തിരുനാമഭക്തരും തിരുവശനം ആചരിക്കുന്നവരുമായ ഇവരെ ചുറ്റി നിൽക്കുന്നത് പോലുള്ള സേനകൾ ഇന്നിൻ്റെ ദാസിക്കും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവളുടെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവളുടെ തെറ്റുകളെ നിന്റെ ദയയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവളുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലങ്കൈ ഇവൾക്ക് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് ഇതിൻ്റെ ദാസി ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവളെ സഹായിക്കണമേ. പിശാചികളുടെ ഭയങ്കരമായ ഉള്ളവിടങ്ങളിൽ നിന്ന് ഇവളെ നീ രക്ഷിച്ചു കൊള്ളണമേ. ഇവളുടെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കപോലെ നീ വിധിക്കരുതേ. തിരുസന്നിധി സർവരും കുറ്റക്കാർ തന്നെയാകുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിന്റെ മഹാകരുണയെയും ഞങ്ങളിലും ഈ നിന്റെ ദാസിയിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിന്റെ ഏകപുത്രൻ്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവൻ്റെ ഇവളുടെ മേൽ ഉദിക്കുമാറാകണമേ. ഈ നിന്റെ മകൾ വിശ്വസിച്ചതായ ജയമുള്ള സ്ലീബ ഇവൾക്ക് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസംഭവമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തൻ്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ചു പോകത്തക്കോണം നിന്റെ കരുണ ഈ നിന്റെ ദാസിയിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമ ഭക്തന്മാർക്കായിട്ടുള്ള അനുഗ്രഹീത ഭവനങ്ങളിലെത്തുന്നവരെ ഈ നിന്റെ ദാസിക്ക് കോട്ടയും അനുയായും കാവൽക്കാരനും സഹായിയും അവിടെ തന്നെയായിരിക്കണമേ. അവിടെ ആദ്യന്തമില്ലാത്തതായ നിന്റെ മഹിമയിൽ ഈ നിന്റെ ദാസി ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിൻ്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവൾക്ക് സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെ എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും അനന്തകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിൻ്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം അനുഭവിപ്പാൻ ഞങ്ങൾക്കും ഇടയാൻ നൽകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൻ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവതരായിരിക്കുന്നവർക്ക് മുഖപ്രസന്ന നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഇവർക്കും ഏത് സ്ഥാനത്തും അവരവരുടെ അവസാനം നീ ശരണവും പ്രത്യാശയും ആയിരുന്നുകൊണ്ട് അവരുടെ മുഖത്തു നിന്ന് കണ്ണുനീരും ദുഃഖങ്ങളും നീക്കിക്കളയണമേ. ദൈവമേ, നിന്റെ മശിഹായിലുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠരും മഹനീയവുമായ നിന്റെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഞങ്ങളെല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും മഹിച്ചിരിക്കുന്നതിൻ്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരുടെ കൂടെയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്നമുഖങ്ങളോടുകൂടെ എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവേ, മുൻകൂട്ടി ഇതിൽ പ്രാപിച്ചവരും അവിടെ അവശേഷിക്കുന്നവരുമായ രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിൻ്റെ ദാസരുമായ ഞങ്ങളെല്ലാവരും ആദ്യന്തമില്ലാത്തതിൻ്റെ രാജ്യത്തെയും വന്ദ്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും
എൻ്റെ ഏകപുത്രനെ നിന്റെ പേര് ശത്രുഖായും സ്തുതിച്ച് വീഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ. പ്രതിദാനം നേടിയിടുമ്പോൾ തുണയായില്ലെന്നെ തങ്ങൾ പൊന്നിനുള്ളിൽ ലവിടെങ്ങും ദേവേശൻ വിടിപീഠത്തിലിരിക്കുന്നു ധനികരു ദീനതയില്ലെങ്കിൽ ധനമാലമ്പം നൽകില്ല ദീനനു ശുദ്ധതയില്ലെങ്കിൽ ദീനതയും തുണയേകീട സത്തമനേ നരവത്സലനെ അവിടെ മേദയ തോന്നണമേ അധീശീടുന്നേ ർക്കുമോ കാരുണ്യവാനായി നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധരൂപം ഞങ്ങൾ നിനക്ക് കാണിക്കുക. നിന്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ഈ നിന്റെ ദാസിയ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാശുകളുടെ കഠിന ബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളുടെ അദൃശ്യമായ ശത്രുക്കളുടെ അദൃശ്യ ഗണത്തിൽ നിന്നും ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറണമേ. ഞങ്ങൾ കർത്താവ് നിത്യദേവം ഈ ആത്മാവ് യാത്ര ചെയ്ത് ദുഷ്ടന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണങ്ങളിലും ചെന്ന് ചേരുവാൻ ഞങ്ങളില്ലാണ്ട് മഹാകരുണയാൽ സംഗതിയാക്കുകയും ചെയ്യണമേ. മോരൻ വാലോഹാനമേ ക്ലേശം ശാശ്വത ജീവ സ്ഥാനത്തിൽ വൈശുദ്ധന്മാരോടൊപ്പം ദാസാത്മാക്കൾക്കാശ്വാസം മംഗളപൂർവം നൽകേണം ജനഗന്ധാരേണം ദേവതനുജൻ സ്വർഗത്തിൽ ആശ്വാസം പുണ്യാത്മാക്കൾ ഓപ്പമവ ഭൂവാസം നിരസിച്ചോളി ആരാജകുമാരൻ പാർപ്പിക്കും മണിയൻ വാര
സ്ലീഹ തെസ്ലീനിൽ കരുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹാങ്ങായി പറക്കുമ്പോൾ ദേവന്മാരുടെ രസതയും ഞങ്ങളുടെ മേൽ അതിൻ്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലേശവും മരിക്കുകയും പുനരുത്ഥാനം ചെയ്യുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അപ്രകാരം തന്നെ ദൈവം യേശു ഉൾപ്പെട്ട് മരിച്ചുപോയവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവിൻ്റെ പരമെങ്കിൽ ജീവനോട് ശേഷിക്കുന്നവരായ നമുക്ക് നിദ്ര പ്രാപിച്ചവരെ പിന്തുടരേണ്ടി വരികയില്ലെന്ന് കർത്താവിൻ്റെ വചനം ആധാരമാക്കി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാനമാലാകുമാരുടെ അകമ്പടി ശബ്ദം ദൈവത്തിൻ്റെ കാകളധ്വനി ഇവയോടുകൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ മെസ്സിയായിൽ ഉൾപ്പെട്ടവരായ മരിച്ചവർ ആദ്യമേ ഉത്ഥാനം ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടുകൂടെ ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെതിരെ ഏൽപ്പാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെയല്ല, ഇപ്പോഴും നാം നമ്മുടെ കർത്താവിനോടൊരുമിച്ച് സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ആഹാങ്ങായി പറക്കുമോ പ്രീതിപ്പെട്ടിടണമേ അടിയാനെ ളെ രക്ഷിക്കാം. ഹല്ലേലൂയ. ബാറക്കുമോ സ്ലോമൂലക്കുൽ കുൻ വീണ്ടും സ്വർഗരാജ്യം മണവാളന്റെയും മണവാട്ടിയുടെയും എതിരേൽപ്പിനായിട്ട് ഈ വീഷ്ടികൾ എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശമായിരിക്കും. അവരിൽ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനകളുമായിരുന്നു. ബുദ്ധിഹീനകൾ തങ്ങളുടെ ദീപീഷ്ടികളെ എടുത്തു, എണ്ണ കൂടെ എടുത്തില്ല. ആ ബുദ്ധിമതികളാകട്ടെ തങ്ങളുടെ ദീപീഷ്ടികളോടുകൂടി പാത്രങ്ങളിൽ എണ്ണയും എടുത്തു. മണവാളൻ താമസിച്ചത് കൊണ്ട് അവരെല്ലാവരും വന്നിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്ക് ഇതാ മണവാളൻ വരുന്നു, അവൻ്റെ എതിരേൽപ്പിന് പുറപ്പെടുവീൻ എന്ന് ആർപ്പൂളിയുണ്ടായി. അപ്പോൾ ആ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദീപീഷ്ടികളെ തെളിയിച്ചു. ആ ബുദ്ധിഹീനകൾ ബുദ്ധിമതികളോട് ഇതാ ഞങ്ങളുടെ ദീപീഷ്ടികൾ കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്കും തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട് ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ വിരുന്നുശാലയിൽ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്കം ആ മറ്റേ കന്യകമാരും വന്നു. പ്രഭോ പ്രഭോ, ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ട്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ സമയത്തെയും നിങ്ങൾ അറിഞ്ഞുകൂടാത്തതിനാൽ ജാഗ്രതയുള്ളവരായിരിക്കീൻ എന്ന് താൻ കൽപ്പിച്ചരുൾ ചെയ്തു. ബാറക്കുമോർ ഉച്ചൈനൂൽ. നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട്
ദൈവത്തിന്റെ പ്രതികരമായ ശബ്ദത്തിൽ കുറയിലായി സോന്നേറ്റണം സോ ബാറുക്കുമോർ മണ്ണുള്ളതായ ഞങ്ങളെ വർഗത്തിന്റെ യഥാർത്ഥ ജീവാവുന്ന മഷിയാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സത്യവിശ്വാസത്തോടുകൂടി നിന്ന് പ്രാപിച്ചവരും നിന്റെ കരുണയ്ക്കായി വാഞ്ചിച്ചു കൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും പാപമോചനവും അവർക്ക് നൽകപ്പെടുവാനായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മൂന്ന് പ്രാവശ്യം കുറിയേലായി സോന എന്ന് ഏറ്റു ചൊല്ലണം കൃപ നിറയും മശിഹ ഹൃദയ നിന്ദാസി ഉത്ഥാനം നൽകി നവ്യതയും സ്വർഗി മോദവുമേണം കണ്ണുകളിൽ കണ്ണീർ ശ്രുതികളിലാരാവം അയ്യം കിളിവായിൽ ഹൃദയേണ നൽകണമാശ്വാസം അനിതിന്നപരാധം ഔവാ ചെയ്തപ്പോൾ മാനവ വംശത്തിൽ മൃതിഭൂകി നാദ നൽകണമാശ്വാസ ഉയിരുള്ളോരോപ്പം മന്ദിരമതിൽ വാണോ മൃതരുടെ കബരാർന്നോ പുനരുത്ഥാനമിവൾ അഴകേ ഗീടട്ടെ പ്രാർത്ഥിപ്പിൻ പ്രിയരെ എൻ പേരെല്ലോഴുമെന്നെ ഗോവി ഞാൻ പ്രതിയാകട്ടെ പാപത്തെയോ തഞ്ചുന്നേ ഈ പ്രാർത്ഥനയാകും പിൻകോരി ോകാദീശോ പുണ്യം ചെയ്തോളാം ദാശ്ലോമോ നൽകാൻ വന്നീടും ഈരേമാരുതി സായി നിർമ്മലമാമി ആത്മത്തെ പുകിക്കും സന്തോഷിയും ധാർമ്മികരോ ദേവസായൻ മാർഗത്തിൽ കൂട്ട നിന്ന ശ്രീതായാലൻ ജീവൻ കാത്തിടണം കർത്താവിനായ തീർപ്പിൽ സ്കീപാമേ മോഷ്ടാവെ പുലമ്പ എന്നെ വാഴണം പറയുമോ അവളെ സംസ്കാരം ചെയ്തധികം ഈ മൃതിയെ പ്രതി കേഴേണ്ട ജീവൻ നൽകുമവൾക്കുള്ളിൽ സ്ഥിതമാ തിരുമേരേ തങ്ങൾ ദൈവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ധൂപപ്രാർത്ഥനയോടു കൂടി പൂർണ്ണമാകുകയാണ് പുരോഹിത ശ്രേഷ്ഠർ ഇപ്പോൾ ഈ മൃതദേഹത്തിൽ ധൂപമർപ്പിക്കുകയും എല്ലാവരും ഒരുമിച്ച് ധൂപമായുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ നമുക്കിപ്പോൾ സമർപ്പിക്കുകയും ചെയ്യാം പൂക്കുന്ന ഇത് വയലിൽ പോ ചെടി പോലെ പറയുമോ മനോലം മരണമടഞ്ഞൊരു ദാസരെ നിൻ ജീവ സ്വരമതുണർത്തണമേ കബറി കാലോസ് കുറിയേലായി സോ
ഉദരത്തിൽ നിന്നേഴു നള്ളി ജീവൻ മൃതര ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നീന്നി അവരവരുവിരോടേഴു നീറ്റു ഉയരേ പോന്നേ മേൽസുതി ചെയ്തിടുന്നു പാറക്കുമോ ശുഭഹോലാപോലൂവിൽ റൂഹോ കാതീശോ എൻ്റെ ശരീരം പാതാളത്തിൽ പോകാനായി വീടാ ഞാനെന്നും അവൻ അങ്ങത്തിട്ട് മരിച്ചതു ഞാനെന്നും തന്നരുളിന്നു മഹത്വം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന് ദിവസത്തിന്റെ സൃഷ്ടിയെ പുതുതാക്കി അനുകൂലമാക്കണമേ കർത്താവേ. നിന്റെ അസത്തെക്കുറിച്ച് വരവിനായി നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളുടെ മരിച്ചവരെ നീ ആശ്വസിച്ച് പുണ്യപ്പെടുത്തേണമേ. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മണ്ണിൽ അവരെ പാർപ്പിക്കണമേ. വന്നവനും വരുന്നതിനും മരിച്ചവരെ അർപ്പിക്കുന്നതിനും വഴുതപ്പെട്ടവനാന്ന് വന്ന ശരീരങ്ങളും ആത്മാക്കളും നിലവിളിച്ച് പറയുമാറാകണമേ. അമേ. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇപ്പോൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. വൈദിക ശ്രേഷ്ഠരോടും ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി അത്യാധ്വാനം ചെയ്ത ഇത്രത്തോളം ശുശ്രൂഷകൾ അനുഗ്രഹപ്രദമാക്കുവാൻ ശുശ്രൂഷ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും വന്നുയർന്നിരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം പ്രത്യേകം വീണ്ടും അറിയിക്കുകയാണ്. ഡുംബുവിലി സെമിട്രിയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. മഴയായതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഒരുപക്ഷെ ഉണ്ടാവാം. ഉള്ള വാഹനത്തിൽ എല്ലാവരും അവിടേക്ക് വന്നു ചേരണം എന്ന് സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. ഇപ്പോൾ ഈ കദർദാസിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ അതുപോലെ കാണുവാൻ വന്നിരിക്കുന്നവർ രണ്ട് സൈഡിൽ കൂടെ, പുരുഷന്മാർ ഈ സൈഡിൽ കൂടെയും സ്ത്രീകൾ സ്ത്രീകളുടെ സൈഡിൽ കൂടെയും മുമ്പോട്ട്. ഇവിടുന്ന് ആരും കയറരുത്, ബൈക്കിൽ കൂടെ വരാവൂ. ബൈക്കിൽ കൂടെ വന്ന് എല്ലാവരും മുമ്പോട്ട് വരികയായിട്ട് വന്ന് പെട്ടെന്ന് തന്നെ വേണ്ട ആദരാഞ്ജലികൾ നൽകി പ്രാർത്ഥനകൾ നൽകിയിട്ട് നിങ്ങൾ പുറത്തിറങ്ങി സെമിട്രിയിലേക്ക് പോകാനുള്ള ക്രമീകരണം ചെയ്യണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. Thank you.
കേളിൻ കണ്ണു നീരെല്ലാം കാതൻ താരന്നേക്കുമായി തുളച്ചീതല്ലു ഉൻവീണകൾ ധരിച്ചാമോദ പൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യും. രക്തം തന്നിൽ തങ്ങളങ്കി നന്നായി വീളുപ്പിച്ച കൂട്ടരീറ പൂർണ വിശുദ്ധരായി തീർന്ന യേശുവിൻ തങ്കരുധീരത്തിൻ ശക്തിയാലേ
ശ്വാസമേ എനിക്കേറേ